നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. ഒരു ഫിനാൻഷ്യർ ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫണ്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ചെയ്ത് തരുന്നത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ആ റിജക്ഷനിൽ നിന്ന് ഒഴിവായിട്ട് ആ ലോൺ അപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഡി പി ആണ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഒരു വണ്ടിയുടെ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദ ഓൺ റോഡ് കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ, അതായത് ഒരു വാഹനം നിരത്തിൽ ഇറങ്ങാനുള്ള കോസ്റ്റിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മുടെ ഫണ്ടിങ്ങിൻ്റെ ഒരു കോസ്റ്റിങ് വരിക. അതിൻ്റെ കൂടെ ഇപ്പോൾ ഫിനാൻഷ്യേഴ്സ് ആഡ്ഓൺസ് തരുന്നുണ്ട്, അതായത് അപ് ടു 15,000 വെർത്ത് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ആക്സസറീസ് ആയിട്ടാണെങ്കിൽ ക്രാഷ് ഗാർഡ്, സം ഗാർഡ്, ഹാൻഡ് ഗാർഡ് എന്നീ രീതിയിലും, ഇനി നമുക്ക് വാറണ്ടി ബേസിസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കാം, RSA എന്നീ രീതിയിലും. ഇനി നിങ്ങൾക്ക് അതല്ലാതെ നിങ്ങൾക്ക് ആക്സസറീസ് വേണം, അതായത് ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, ബൂട്ട് എന്നിവയാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി നമ്മുടെ ഫിനാൻഷ്യേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ അപ് ടു 15,000 പ്ലസ് ദ ഓൺ റോഡ് കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ ആണ് ഒരു ഫിനാൻഷ്യർ വാല്യൂ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ 15,000 എന്ന് പറയുമ്പോൾ ക്ലോസ്ലി ഒരു 360 rupees ആണ് നിങ്ങളുടെ EMI നിങ്ങൾക്ക് അധികമായിട്ട് വരിക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിബിലിനെ കുറിച്ചിട്ടാണ്. സിബിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് മാത്രമല്ല നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രാക്കും കൂടി നോക്കിയിട്ടാണ് ഒരു ഫിനാൻഷ്യർ നിങ്ങൾക്ക് ഫണ്ട് അലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രൂവ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിബിൽ സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും ഒരു ഡിഫോൾട്ടായി വരുത്തരുത്. അങ്ങനെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമുക്ക് ഇനീഷ്യലി ഒരു ഫിനാൻഷ്യർ നോക്കുന്നത്. സിബിൽ സ്കോറും റീപേയ്മെൻറ്റ് ട്രാക്കിൻ്റെയും ബേസിസിലാണ് ഒരു കസ്റ്റമർക്ക് ഫണ്ട് ഡിസ്പേഴ്സ്ഡ് ആവുന്നത്. ഫണ്ട് ഡിസ്പേഴ്സ്ഡ് ആവുന്നത് ഓൺ റോഡ് കോസ്റ്റ് പ്ലസ് 15,000, അപ് ടു 15,000 വരെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്സസറീസോ അല്ലെങ്കിൽ വാറണ്ടിയോ അല്ലെങ്കിൽ ഗിയർ ആൻഡ് അപ്പാരൽസോ നമുക്ക് ഇൻക്ലൂഡഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 75 to 95% ആണ് നിങ്ങൾക്ക് സാങ്ഷൻ ആവുക അല്ലെങ്കിൽ എമൗണ്ട് ഡിസ്പേഴ്സ്ഡ് ആവുക. ചില എക്സെപ്ഷണൽ കേസുകൾ വരുമ്പോൾ നമുക്ക് അപ് ടു 100% വരെ ഡിസ്പേഴ്സ്മെൻറ്റ് വരാറുണ്ട്. അത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോറും നിങ്ങളുടെ പേയ്മെൻറ്റ് ട്രാക്കും അത്രയും പക്കയായിരിക്കണം. ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ എമൗണ്ട് ഡിസ്പേഴ്സ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ പ്രോസസ്സിങ് ഫീയും നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതാണ് ഡിസ്പേഴ്സ്ഡ് ആവുള്ളൂ ഫിനാൻസിങ് കമ്പനിയിൽ നിന്ന്. ഒരു വാഹനം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എത്ര രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ആ വാഹനത്തിന് അടയ്ക്കാൻ പറ്റുന്നുള്ള കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾ എത്രയും കൂടുതൽ അടയ്ക്കുന്നോ അത്രയും EMI നിങ്ങൾക്ക് കുറവായിരിക്കും. നേരെ തിരിച്ച് ഡൗൺ പേയ്മെൻറ്റ് കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ EMI വളരെ കൂടും. അപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. വൺസ് നിങ്ങളത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡീലർഷിപ്പിൽ ചെന്ന് ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യറെ കണ്ട് ഞാൻ ഇത്ര രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത്ര രൂപയാണ് നിങ്ങൾക്ക് EMI വരിക എന്നുള്ളത് ഒരു ഡിസ്ക്രിപ്ഷൻ ആൾ തരും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഈ EMI നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വൺസ് ഇത് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫിനാൻഷ്യറായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഫിനാൻഷ്യറായിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ ആൾ പറയുന്നതും ആൾ നിങ്ങളുടെ ഇന്ന് ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഫോട്ടോ ആണ്, ഒന്ന് അഡ്രസ് പ്രൂഫ്, ഒന്ന് നിങ്ങളുടെ ഏജ് പ്ലസ് നിങ്ങൾ എംപ്ലോയിഡ് ആണോ അല്ലെങ്കിൽ ബിസിനസ് ആണോ എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഇത്തിരി ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ ഫിനാൻഷ്യർ നിങ്ങളോട് ചോദിക്കുക. അങ്ങനെ ചോദിച്ച് അത്രയും ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നമ്മുടെ ഓപ്പറേഷൻസിലേക്ക് ഇത് കംപ്ലീറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഇനി നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഒരു ലോൺ റിജക്റ്റ് ആവുന്നതിനെ കുറിച്ചാണ്, അതായത് ലോൺ പൊട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ, അത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. മൂന്ന് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മുടെ ഒരു ലോൺ റിജക്റ്റ് ആവുന്നത്. അതിൽ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സിബിൽ സ്കോറും നമ്മുടെ റീപേയ്മെൻറ്റ് ട്രാക്കും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്തായാലും നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആവും. രണ്ടാമത്തെ സിനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസിങ് കമ്പനിക്ക് ചില ഏരിയകൾ, ചില പിൻകോഡുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ഏരിയയിൽ അവർ കൺസിഡർ ചെയ്യുന്നത്. ആ നെഗറ്റീവ് ഏരിയയിൽ കൺസിഡർ ചെയ്യുന്നതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി ലോൺ എടുക്കുകയും ആ ലോണിൻ്റെ റീപേയ്മെൻറ്റ് കറക്റ്റ് ആവാതിരിക്കുകയും അതിൻ്റെ തുടർന്ന് ആ വാഹനം റിക്കവറിക്ക് ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് ചില ഏരിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഏരിയ ആയിട്ട്
കമ്പനി കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ചില പിൻകോഡിൽ ഒരു ചില ആൾക്കാർ സ്ഥിരമായിട്ട് ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അതും ഒരു നെഗറ്റീവ് ഏരിയയായിട്ട് കമ്പനി കൺസിഡർ ചെയ്യും. ഇങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, കമ്പനിക്ക് നിങ്ങൾക്ക് ലോൺ തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ഒരു ക്വയറി പുട്ടപ്പ് ചെയ്യും. ഈ ക്വയറി പുട്ടപ്പ് ചെയ്യുമ്പോൾ അവർ ഒരു ഫീൽഡ് ഇൻസ്പെക്ഷൻ ഒരാളെ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യിക്കുക. അപ്പോൾ അത് ചെക്ക് ചെയ്യിക്കുമ്പോൾ അവർ നോക്കുന്ന ഒരു പോയിന്റ്, ചിലർ പറയും ഞങ്ങൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ചെന്ന് അവിടെ അടുത്തുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് റെൻറ്റഡ് പ്രോപ്പർട്ടിയാന്ന് പറയും. ഒബ്വിയസ്ലി നിങ്ങളുടെ ലോൺ റിജക്റ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഒന്ന് റീവേരിഫൈ ചെയ്യേണ്ടി വരും. ആ റീവേരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ ഈ പറയുന്ന ആൾ ഒരു ഓക്കെ ഓക്കെ ആണ്, അപ്പോൾ ആൾക്ക് ലോൺ കൊടുത്താലും നമുക്ക് റീപേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആൾക്കുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാസ്സാക്കാനും, ഇനി അത് ഇല്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ, ഫീൽഡ് ഇൻസ്പെക്ഷന് ഒരാൾ നിങ്ങളെ വിളിക്കുമ്പോൾ ആ കോള് അറ്റൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഒബ്വിയസ്ലി നിങ്ങൾ വിചാരിച്ചോ ആ ലോൺ എന്തായാലും റിജക്റ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ലോൺസ് റിജക്റ്റ് ആവുന്നത്. ഇതിൽ മൂന്നാമത്തെ കാര്യത്തിൽ മാത്രമാണ് ഒരു എക്സെപ്ഷൻ ഉള്ളത്, അവരുടെ ഒരു ക്വയറി അവർക്കൊരു സംശയമുള്ളത് നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാസ്സാവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഫീൽഡ് ഇൻസ്പെക്ഷൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോൺ എടുക്കുകയും ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആ പറയുന്ന സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ളത് മസ്റ്റായിട്ട് അത് ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ്. ഇനി നമ്മൾ ലോൺ പാസ്സാവുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലോൺ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്കൊരു സാങ്ഷൻ ലെറ്റർ വരും. അപ്പോൾ ഈ സാങ്ഷൻ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, എത്രയാണ് നിങ്ങളുടെ ലോൺ എമൗണ്ട്, എത്ര നാളത്തേക്കാണ്, എത്രയാണ് അതിൻ്റെ ടെന്യൂർ, എത്രയാണ് അതിൻ്റെ റേറ്റ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സാങ്ഷൻ ലെറ്റർ നിങ്ങൾക്ക് കിട്ടും. ഒരിക്കൽ ഈ സാങ്ഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള സെയിൽസ് കൺസൾട്ടൻറ്റിയോ അല്ലെങ്കിൽ ഫിനാൻസ് അഡ്വൈസറോ വിളിച്ചിട്ട് എനിക്ക് ഈ സാങ്ഷൻ ലെറ്റർ കിട്ടിയിട്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ബാലൻസ് എമൗണ്ട് എത്രയാണോ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം അവർ പറഞ്ഞു തരും. ഈ ബാലൻസ് എമൗണ്ടിനെയാണ് നമ്മൾ IP എന്ന് പറയുന്നത്, അതായത് ഇനീഷ്യൽ പേയ്മെൻറ്റ്. വൺസ് ഈ IP എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ IP എമൗണ്ട് വന്ന് നമ്മുടെ ഡീലർഷിപ്പിൽ അടയ്ക്കണം. ഡീലർഷിപ്പിൽ അടച്ചു കഴിയുമ്പോൾ ഡീലർഷിപ്പ് നിങ്ങൾക്കൊരു IP റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസീപ്റ്റ് ഫിനാൻസിങ് കമ്പനിക്ക് കൊടുക്കും. ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കരുതാവുന്നതാണ്. ഈ IP റെസീപ്റ്റ് ഫിനാൻസ് കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫിനാൻസ് കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ ചെന്ന് ഒരു എഗ്രിമെൻ്റ് ഒപ്പുവെക്കണം. ഈ എഗ്രിമെൻറ്റിനുള്ളിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ള ഡീറ്റെയിൽസ് ആ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾ തൃപ്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ ഒപ്പുവെക്കാം. ഒരു കാര്യം നിങ്ങൾ മറക്കാതെ കൊണ്ടുവേണ്ടത്, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ്, അതായത് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡ് നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. കാരണം വെച്ചാൽ നമുക്ക് ഇനാച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇമാൻഡേറ്റ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഇമാൻഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെബിറ്റ് കാർഡ് മസ്റ്റാണ്. ഈ ഇമാൻഡേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന പ്രസ്തുത എമൗണ്ട്, അതായത് നിങ്ങൾക്ക് സാങ്ഷൻ ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ ഡീലർഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ആവുള്ളൂ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കസ്റ്റമേഴ്സും പറയും ഞങ്ങളുടെ ലോൺ സാങ്ഷൻ ആയല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഇൻവോയ്സ് ചെയ്യുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സാങ്ഷൻ ലെറ്റർ എന്ന് പറയുന്നതും ഡിസ്പേഴ്സ്മെൻ്റ് എന്ന് പറയുന്നതും രണ്ട് ടോപ്പിക്കാണ്. സാങ്ഷൻ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്, ഫ്രാൻസിസിൻ്റെ പേരിൽ ഒരു ലക്ഷം രൂപ സാങ്ഷൻ ആയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ ഈ ഒരു ലക്ഷം രൂപ അവിടെ സാങ്ഷനായി കിടക്കുന്നുള്ളൂ, അത് ഡീലർഷിപ്പിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്ത് കമ്പനിക്ക് അത് ഉറപ്പ് വരുത്തുകയാണ്, അതായത് നിങ്ങൾ ഈ വാഹനം എടുക്കാൻ തന്നെയാണ് ഈ കാശ് എടുക്കുന്നത് എന്നുള്ളതിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ എമൗണ്ട് കമ്പനിയിലേക്ക് അവർ, അതായത് ഏതാണോ ഡീലർഷിപ്പ് ആ ഡീലർഷിപ്പിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്, ഡെബിറ്റ് കാർഡ് മസ്റ്റായിട്ട് എടുക്കണം, അത് ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഡെബിറ്റ് കാർഡ് എടുത്താൽ മാത്രമാണ് ഡിസ്പേഴ്സ്മെൻ്റ് നടക്കുള്ളൂ. വൺസ് ഈ ഡിസ്പേഴ്സ്മെൻ്റ് നടന്നാൽ മാത്രമാണ് ഇത് പ്രസ്തുത ഡീലർഷിപ്പിൻ്റെ അക്കൗണ്ടിൽ റിഫ്ലക്റ്റഡ് ആവുള്ളൂ. ഈ റിഫ്ലക്റ്റ് ആയാൽ മാത്രമാണ് ഡീലർഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം നിങ്ങളുടെ പേരിൽ ഇൻവോയ്സ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാങ്ഷൻ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോസസ്സ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സാണ്, അതായത് ലോൺ എടുത്ത വ്യക്തിക്ക് ആ എമൗണ്ട് എല്ലാം വന്ന് നമ്മൾ വാഹനം ഇൻവോയ്സ് ചെയ്ത് ഇതിനെ രജിസ്റ്റർ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ ലോൺ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു ഹൈപ്പോത്തിക്കേഷനെ പോകണം. ഈ ഹൈപ്പോത്തിക്കേഷൻ്റെ ഒരു ഫോമിനെയാണ് പറഞ്ഞത്, ഫോം 20.
ഈ ഫോം 20 നമ്മളിപ്പോൾ ഡീലർഷിപ്പിൽ നിന്നാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫിനാൻഷ്യറെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് സീൽ ആൻഡ് സിഗ്നേച്ചർ ഡീലർഷിപ്പ് തന്നെ ചെയ്യും. അതല്ല നിങ്ങൾ പുറത്തു നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫോം 20 എന്ന് പറഞ്ഞ ഫോം എടുത്തു പോയി അവിടെ ചെന്ന് സീൽ ആൻഡ് സിഗ്നേച്ചർ വാങ്ങിയിട്ട് നമുക്ക് തിരിച്ചു തരണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സ് പ്രൊസീഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വാഹനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ RC ബുക്ക് വരും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RC ബുക്കിൻ്റെ ഒരു കോപ്പി മസ്റ്റായിട്ട് ഫിനാൻസിങ് കമ്പനിക്ക് കൊടുക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ ഹൈപ്പോത്തിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനം രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ് അവർ ഈ ലോൺ തന്നിട്ടുള്ളത് നിങ്ങളുടെ വാഹനത്തിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചതെന്ന് കമ്പനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം അശ്രദ്ധയോടുകൂടി വിട്ട് കളയരുത്. ഒരു കോപ്പി ഫിനാൻസ് കമ്പനിക്ക് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോണിൻ്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും, എന്തുകൊണ്ടൊക്കെയാണ് ലോൺ പാസ്സാവുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് ലോൺ റിജക്റ്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടണിലെ അന്ന് പത്തുക്കൊന്ന് അമർത്തി കഴിഞ്ഞാൽ അടുത്ത വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പെട്ടെന്ന് സാധിക്കും. എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. ടാക്സ് ബൈക്സ് റോയൽ എൻഫീൽഡിൻ്റെ DP ആണ്. തൃശ്ശൂരാണ് നമ്മുടെ ഡീലർഷിപ്പ് നിൽക്കുന്നത്. റോയൽ എൻഫീൽഡ് വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ്. പുതിയ വാഹനങ്ങൾ നിങ്ങൾക്ക് വേണം, ഫിനാൻസോടുകൂടി വേണം, റെഡി കാഷ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താഴെ കണ്ട നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ.